ഗുഡ് ഈവനിങ് എവറി വൺ. അപ്പോൾ എക്സാമിങ് അടുത്തെത്തി, ഇനി ഒരു ദിവസം കൂടേ ഉള്ളൂ. അപ്പം എല്ലാവരും നന്നായി പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് എക്സാം എഴുതുക, എല്ലാവർക്കും ജോലി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫുഡ് സേഫ്റ്റി ഓഫീസറിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള MCQs ആണ്. അപ്പോൾ ഇനിയും ഇതുപോലെ ഏതെങ്കിലും എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻസോ അതുകൂടെ തന്നെ ക്ലാസ്സസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ mailme@arogyayurveda21@gmail.com. സോ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് കെമിക്കൽ ഈസ് യൂസ്ഡ് ഫോർ ദ പ്രിസർവേഷൻ ഓഫ് ജാംസ്? ഓപ്ഷൻ എ പൊട്ടാസ്യം സോർബേറ്റ്, ഓപ്ഷൻ ബി സോഡിയം മെറ്റാബൈസൾഫൈഡ്, ഓപ്ഷൻ സി നട്ടാമൈസിൻ, ആൻഡ് ഓപ്ഷൻ ഡി നൺ. ഏത് കെമിക്കലാണ് ജാംസിൻ്റെ പ്രിസർവേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? ഇവയിൽ കറക്റ്റ് ആൻസർ സോഡിയം മെറ്റാബൈസൾഫൈഡ് ആണ് ജാംസിൻ്റെ പ്രിസർവേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ജാംസും അതുകൊണ്ട് തന്നെ സ്ക്വാഷസിൻ്റെയും പ്രിസർവേറ്റീവ് സോഡിയം മെറ്റാബൈസൾഫൈഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, കോൾഡ് സ്റ്റെറിലൈസേഷൻ റെഫേഴ്സ് ടു ദ ഫുഡ് പ്രിസർവേഷൻ ബൈ ഓപ്ഷൻ എ ലയോഫൈലൈസേഷൻ, ഓപ്ഷൻ ബി റേഡിയേഷൻ, ഓപ്ഷൻ സി റെഫ്രിജറേഷൻ, ആൻഡ് ഓപ്ഷൻ ഡി ഡീഹൈഡ്രേഷൻ. കോൾഡ് സ്റ്റെറിലൈസേഷൻ ഏത് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഫുഡ് പ്രിസർവേഷന് വേണ്ടിയിട്ട്. ഇതിന് കറക്റ്റ് ആൻസർ റേഡിയേഷൻ ആണ് കോൾഡ് പ്രിസർവേഷൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, റാറ്റ് ഫിഷസ് ആർ ഓപ്ഷൻ എ ഷാർക്ക്, ഓപ്ഷൻ ബി സാൽമൺസ്, ഓപ്ഷൻ സി ട്യൂണ, ആൻഡ് ഓപ്ഷൻ ഡി കിമറാസ്. റാറ്റ് ഫിഷ് എന്ന് പറയുന്നത് ഇവയിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി കിമറാസ് ആണ് റാറ്റ് ഫിഷ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി ചേമ്പേഴ്സ് ആർ ദെയർ ഇൻ എ ഫിഷ് ഹാർട്ട്? ഫിഷ് ഹാർട്ടിന് എത്ര ചേമ്പേഴ്സ് ഉണ്ട്? ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 3, ആൻഡ് ഓപ്ഷൻ ഡി 4. ഫിഷിൻ്റെ ഹാർട്ടിന് 4 ചേമ്പേഴ്സ് ആണ് ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ഫിഷ് ഈസ് എ റിച്ച് സോഴ്സ് ഓഫ് വിച്ച് വിറ്റാമിൻ? ഫിഷിൽ ഏത് വിറ്റാമിനാണ് റിച്ച് സോഴ്സായിട്ട് കാണപ്പെടുന്നത്? ഓപ്ഷൻ എ വൈറ്റമിൻ ഡി, ഓപ്ഷൻ ബി വൈറ്റമിൻ എ, ഓപ്ഷൻ സി വൈറ്റമിൻ കെ, ആൻഡ് ഓപ്ഷൻ ഡി വൈറ്റമിൻ ഇ. ഫിഷിൽ ഒത്തിരി കാണുന്ന വിറ്റാമിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ ഡി ആണ്. ഫിഷിൽ കാണുന്ന റിച്ച് സോഴ്സ് ഓഫ് വിറ്റാമിൻ വിറ്റാമിൻ ഡിയും അതുകൊണ്ട് തന്നെ വിറ്റാമിൻ B2 നന്നായിട്ട് ഫിഷിൽ കാണപ്പെടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, സ്യൂഡോമോണാസ് നെഗ്രിഫിഷ്യൻസ് ഇൻ മൈൽഡ്ലി സാൾട്ടഡ് ബട്ടർ കോസ് ഓപ്ഷൻ എ ഗ്രീൻ കളർ, ഓപ്ഷൻ ബി ബ്ലാക്ക് സ്മഡ്ജ്, ഓപ്ഷൻ സി ബ്ലൂ ലൈൻസ്, ആൻഡ് ഓപ്ഷൻ ഡി റെഡ് ഡോട്ട്സ്. സ്യൂഡോമോണാസ് നെഗ്രിഫിഷ്യൻസ് മൈൽഡ്ലി സാൾട്ടഡ് ബട്ടറിൽ ഏത് എന്താണ് ഉണ്ടാക്കുന്നത്? ഇതിൻ്റെ കറക്റ്റ് ആൻസർ ബ്ലാക്ക് സ്മഡ്ജ് ആണ് ഉണ്ടാക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഫ്ലൂയിഡ് മൊസൈക് മോഡൽ ഈസ് യൂസ് ടു എക്സ്പ്ലെയിൻ ദ സെൽ സ്ട്രക്ചർ ഓഫ് ഓപ്ഷൻ എ ബാക്ടീരിയ, ഓപ്ഷൻ ബി വൈറസ്, ഓപ്ഷൻ സി ഫംഗൈ, ആൻഡ് ഓപ്ഷൻ ഡി ഈസ്റ്റ്. ഫ്ലൂയിഡ് മൊസൈക് മോഡൽ ഇവയുടെ ഏതിൻ്റെ സെൽ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്? ബാക്ടീരിയയുടെ സെൽ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, നിയോസ്പോറ ക്രാസ ഈസ് ഓൾസോ നോൺ ആസ് ഓപ്ഷൻ എ റെഡ് ബ്രെഡ് മൗൾഡ്, ഓപ്ഷൻ ബി ബ്ലാക്ക് ബ്രെഡ് മൗൾഡ്, ഓപ്ഷൻ സി ഗ്രീൻ ബ്രെഡ് മൗൾഡ്, ആൻഡ് ഓപ്ഷൻ ഡി പിങ്ക് ബ്രെഡ് മൗൾഡ്. നിയോസ്പോറ ക്രാസ ഇവയിൽ ഏതാണ്? കറക്റ്റ് ആൻസർ റെഡ് ബ്രെഡ് മൗൾഡ് ആണ് നിയോസ്പോറ ക്രാസ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മൈക്രോബ്സ് ദാറ്റ് പ്രിഫർ കോൾഡ് ടെമ്പറേച്ചർ ആർ തെർമോഫിലിക്, ഓപ്ഷൻ ബി സൈക്രോഫിലിക്, ഓപ്ഷൻ സി മീസോഫിലിക്, ആൻഡ് ഓപ്ഷൻ ഡി നൺ. മൈക്രോബ്സ് കോൾഡ് ടെമ്പറേച്ചർ പ്രിഫർ ചെയ്യുന്ന മൈക്രോബ്സ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി സൈക്രോഫിലിക് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ലിമിറ്റിംഗ് അമിനോ ആസിഡ് ഇൻ ഫിഷ്, ഓപ്ഷൻ എ മിഥിയോണൈൻ, ഓപ്ഷൻ ബി ട്രിപ്റ്റോഫാൻ, ഓപ്ഷൻ സി ലൈസിൻ, ആൻഡ് ഓപ്ഷൻ ഡി നൺ. ഫിഷിലെ ലിമിറ്റിംഗ് അമിനോ ആസിഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ ലൈസിൻ ആണ് ഫിഷിലെ ലിമിറ്റിംഗ് അമിനോ ആസിഡ്. അടുത്ത ക്വസ്റ്റ്യൻ, സുരുചി ആൻഡ് സുരാവി ആർ ദ വെറൈറ്റീസ് ഓഫ് ഓപ്ഷൻ എ ഗാർലിക്, ഓപ്ഷൻ ബി ജിഞ്ചർ, ഓപ്ഷൻ സി ടർമറിക്, ആൻഡ് ഓപ്ഷൻ ഡി കൊറിയാണ്ടർ. സുരുചി ആൻഡ് സുരാവി ഏതിൻ്റെ വെറൈറ്റീസ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ജിഞ്ചറിൻ്റെ വെറൈറ്റീസ് ആണ് സുരുചി ആൻഡ് സുരാവി എന്ന് പറയുന്നത്. വെറൈറ്റീസൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട് നേരത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പോൾ എന്തായാലും ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, സുമൻ ആൻഡ് അർക്കവിശേഷ ആർ ദ വെറൈറ്റീസ് ഓഫ് ഓപ്ഷൻ എ പൊട്ടാറ്റോ, ഓപ്ഷൻ ബി ടൊമാറ്റോ, ഓപ്ഷൻ സി ബ്രിഞ്ചാൾ, ആൻഡ് ഓപ്ഷൻ ഡി ക്യാരറ്റ്. സുമൻ ആൻഡ് അർക്കവിശേഷ എന്തിൻ്റെ വെറൈറ്റീസാണ്? കേൾക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും അല്ലേ. അപ്പോൾ ഏതിൻ്റെയാണ്? ടൊമാറ്റോയുടെ വെറൈറ്റീസാണ് സുമൻ എന്നും
അർക്ക വിശേഷ എന്ന് പറയുന്നത് ഒരു അർക്ക ശ്രേഷ്ഠ എല്ലാം ടൊമാറ്റോയിൽ ടൊമാറ്റോയുടെ വെറൈറ്റീസാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹയ്യസ്റ്റ് ജൂട്ട് പ്രൊഡ്യൂസിങ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. ഓപ്ഷൻ എ ഹരിയാന, ഓപ്ഷൻ ബി UP, ഓപ്ഷൻ സി വെസ്റ്റ് ബംഗാൾ ആൻഡ് ഓപ്ഷൻ ഡി ആന്ധ്രാപ്രദേശ്. ഏറ്റവും കൂടുതൽ ജൂട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ, വെസ്റ്റ് ബംഗാളിലാണ് ഏറ്റവും കൂടുതൽ ജൂട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ടർ പെർസെൻറ്റേജ് ഇൻ മഷ്റൂംസ്. ഓപ്ഷൻ എ 81%, ഓപ്ഷൻ ബി 61%, ഓപ്ഷൻ സി 91% ആൻഡ് ഓപ്ഷൻ ഡി 51%. മഷ്റൂംസിലെ വാട്ടർ പെർസെൻറ്റേജ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ, 91% മഷ്റൂംസിൽ വാട്ടറാണുള്ളത്. മഷ്റൂംസ് ഇമ്പോർട്ടൻ്റ് ആണ്, എന്തായാലും പഠിച്ചിരിക്കണം. അതിൻ്റെ മോയ്സ്ചർ കണ്ടൻറ്റും പ്രോട്ടീൻ കണ്ടൻറ്റും എല്ലാം പഠിച്ചിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, റെനെറ്റ് ഈസ് ഒബ്ടെയിൻഡ് ഫ്രം. ഓപ്ഷൻ എ കാഫ്, ഓപ്ഷൻ ബി ബഫല്ലോ, ഓപ്ഷൻ സി ഗോട്ട് ആൻഡ് ഓപ്ഷൻ ഡി പിഗ്. റെനെറ്റ് എന്ന എൻസൈം ഇവയിൽ ഏതിൽ നിന്നാണ് കിട്ടുന്നത്? കറക്റ്റ് ആൻസർ, കാഫിൽ നിന്നാണ്, കാഫിൻ്റെ സ്റ്റൊമക്കിൽ നിന്നാണ് റെനെറ്റ് എന്ന എൻസൈം കിട്ടുന്നത്, യങ് കാഫിൻ്റെ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് അമംഗ് ദീസ് ഈസ് എ സോഫ്റ്റ് ചീസ്. ഓപ്ഷൻ എ ചെദ്ദാർ ചീസ്, ഓപ്ഷൻ ബി റോക്ക്ഫോർട്ട് ചീസ്, ഓപ്ഷൻ സി കോട്ടേജ് ചീസ് ആൻഡ് ഓപ്ഷൻ ഡി ക്യാമംബർ ചീസ്. ഇവയിൽ ഏതാണ് സോഫ്റ്റ് ചീസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ, കോട്ടേജ് ചീസാണ് സോഫ്റ്റ് ചീസ് എന്ന് പറയുന്നത്. ഹാർഡ് ചീസ് എല്ലാവർക്കും അറിയാമായിരിക്കും ഏതാണ് അല്ലേ. ചെദ്ദാർ ചീസാണ് ഹാർഡ് ചീസ് എന്ന് പറയുന്നത്. സോഫ്റ്റ് ചീസ് ഏതാണ്? കോട്ടേജ് ചീസാണ്. അതുകൊണ്ട് റോക്ക്ഫോർട്ടും ക്യാമംബറും സെമി ഹാർഡ് ചീസസ്സാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹാം ഈസ് പ്രിപ്പയർഡ് ഫ്രം. ഓപ്ഷൻ എ പോർക്ക്, ഓപ്ഷൻ ബി മട്ടൺ, ഓപ്ഷൻ സി ഷെവോൺ ആൻഡ് ഓപ്ഷൻ ഡി നൺ. ഹാം ഇവയിൽ ഏതിൽ നിന്നാണ് പ്രിപ്പയർ ചെയ്യുന്നത്? കറക്റ്റ് ആൻസർ, പോർക്കിൽ നിന്നാണ്, പോർക്കിൻ്റെ ലെഗിൽ നിന്നാണ് ഹാം പ്രിപ്പയർ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മോയ്സ്ചർ കണ്ടൻറ്റ് പ്രസൻറ്റ് ഇൻ ബട്ടർ. ഓപ്ഷൻ എ 30%, ഓപ്ഷൻ ബി 15%, ഓപ്ഷൻ സി 10% ആൻഡ് ഓപ്ഷൻ ഡി 5%. ബട്ടറിലെ മോയ്സ്ചർ കണ്ടൻറ്റ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ, 15% ആണ് ബട്ടറിലുള്ള മോയ്സ്ചർ കണ്ടൻറ്റ്. അതുകൊണ്ട് ബട്ടറിലെയും ഫാറ്റ് കണ്ടൻറ്റും മോയ്സ്ചർ കണ്ടൻറ്റും എല്ലാം പഠിച്ചിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, സക്കാരം ഒഫിസിനാരം ഈസ് എ സയൻറ്റിഫിക് നെയിം ഓഫ്. ഓപ്ഷൻ എ ബ്രിഞ്ചാൾ, ഓപ്ഷൻ ബി ഷുഗർ കെയിൻ, ഓപ്ഷൻ സി ക്യാരറ്റ് ആൻഡ് ഓപ്ഷൻ ഡി ടപ്പിയോക്ക. സക്കാരം ഒഫിസിനാരം ഇവയിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ, ഷുഗർ കെയിൻ്റെ സയൻറ്റിഫിക് നെയിമാണ് സക്കാരം ഒഫിസിനാരം. അടുത്ത ക്വസ്റ്റ്യൻ, സിംപ്റ്റം ഓഫ് നൈട്രജൻ ഡെഫിഷ്യൻസി ഇൻ പ്ലാന്റ്സ്. ഓപ്ഷൻ എ ബ്ലാക്ക് കളർ, ഓപ്ഷൻ ബി യെല്ലോ കളർ, ഓപ്ഷൻ സി ബ്രൗൺ കളർ ആൻഡ് ഓപ്ഷൻ ഡി റെഡ് കളർ. നൈട്രജൻ ഡെഫിഷ്യൻസി പ്ലാന്റ്സിലുണ്ടാകുമ്പം എന്ത് സിംപ്റ്റമാണ് കാണിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ, യെല്ലോ കളറ് കാണിക്കും പ്ലാന്റ്സിൽ നൈട്രജൻ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ. അതായത് ക്ലോറോഫിൽ ഉണ്ടാകുകയില്ല, അതുകൊണ്ട് തന്നെ യെല്ലോ കളറ് പ്ലാന്റ്സിലുണ്ടാകും. അതിൽ നിന്ന് മനസ്സിലാക്കുക എന്താണ്, നൈട്രജൻ ഡെഫിഷ്യൻസി ആ പ്ലാന്റ്സിൽ ഉണ്ടെന്നുള്ളത്. അപ്പം അതുപോലെ തന്നെ സയൻറ്റിഫിക് നെയിംസും അത്യാവശ്യം എല്ലാത്തിൻ്റെയും പഠിച്ചിരിക്കണം. ചോദിച്ചിട്ടുണ്ട് നേരത്തെ ക്വസ്റ്റ്യനിൽ, അപ്പോൾ ചോദിക്കാൻ ചാൻസസും ഉണ്ട്. ബൊട്ടാനിക്കൽ നെയിം എന്താണെങ്കിലും ഒന്ന് ഓടിച്ച് വായിച്ചിരിക്കുക. അപ്പോൾ താങ്ക് യു, എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതുക. ഓൾ ദ ബെസ്റ്റ്.